लखीमपूर कर्षक कोलपातक प्रति चेर्कट केन्द्र मंत्री अजय मिश्री मगन आशीष मिश्रिये कई दिवस क्राइम ब्रांच अन्वेषण उद्योगस्थ स्पेशल इन्वेस्टिगेशन टीम चौद्यम आ मोड़ी वैरुध्यमें वार्तु इमेल इंद्रमंत्री अजय मिश्रे मेल कन सर्दमु राज्य की वे अजय मिश्र राज्य वाल साध्यतुदायतव विवर अजय मिश्र मगन आशीष मिश्र अरस्टिल साचर्य तीन बीजेपी देशीय नेतृत्व अजय मिश्रो राज्य आवश्यप विवर आ राधाकृष्ण ऐसी प्रतिनिधि विशद नल्कानु आर्के एल्ला समयत्तुम मगने न्याय संरक्षिक्कानुम ई संभवंगळिल मगन्टे पंगाळित्तम उंडायिट्टिल्ल एन्न आवर्त्तिक्कानुमाण अजय मिश्र श्रमिच्चिरुन्नत अतुकोंड तन्ने आशीष मिश्र इतिनकत्त कुट्टक्कारनाकिल्ल एन्न ओरु प्रतीति उंडाक्कान केन्द्र आभ्यंतर मंत्री आभ्यंतर सहमंत्री श्रमिच्चिरुन्नु अतिनुळ्ळ तेळिवुकळ मगन्टे पक्कलुण्ड अत अन्वेषण संघत्तिन नल्कुम एन्नाण अजय मिश्र इन्नलेयुम पर्ञ्ञत पक्षे कर्षक संघटनकळुम प्रतिपक्ष राष्ट्रीय पार्टिकळुम अजय मिश्रयुडे राजी आवश्यप्पेडुकयाण ई राज्यक्क् साध्यत ओरुंगि एन्न नमुक्क् परयान कळियुमो एन्ताण अतिन शक्ति पकरुन्न विवरंगल ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആശിഷ് മിശ്ര തന്റെ തെളിവ് എന്ന രീതിയിൽ പറഞ്ഞത് അലീബിയാണ് താൻ ആ സ്ഥലത്തുണ്ടായിരുന്നില്ല മറ്റൊരു സ്ഥലത്തായിരുന്നു എന്നത് തെളിയിക്കുന്ന ചില വീഡിയോ ചിത്രങ്ങൾ തനിക്ക് സമർപ്പിക്കാൻ സാധിക്കും എന്നതാണ് അങ്ങനെ ചില വീഡിയോ ചിത്രങ്ങളും അദ്ദേഹം സമർപ്പിച്ചിരുന്നു പക്ഷേ ആ സമയത്താണോ അവിടെ ഉണ്ടായിരുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പരിശോധന നടത്തുന്ന ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ലായിരുന്നു ഇത് ഈ ഒരു സാഹചര്യത്തിലാണ് അറസ്റ്റ് ഉണ്ടായത് പിതാവായ ആഭ്യന്തര സഹമന്ത്രി സ്വീകരിച്ച നിലപാടിൽ നിന്നും കടകവിരുദ്ധമാണ് പോലീസിന്റെ ഭാഗത്ത് ലഭിച്ചിട്ടുള്ള തെളിവുകൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അജയ് മിശ്രയുടെ രാജിക്ക് വേണ്ടിയിട്ട് സമ്മർദ്ദം ശക്തമായിരിക്കുന്നത് ബിജെപി ദേശീയ നേതൃത്വം ഇതിനുള്ള തീരുമാനം കൈക്കൊണ്ടു എന്നും നിർദ്ദേശം നൽകിയെന്നും ബിജെപി വൃത്തങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ രാജി ഉണ്ടാകും പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ വലിയ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ചെലുത്തുന്നുണ്ട് നാളെ മൗനവ്രതമായിട്ട് കോൺഗ്രസ് രാജ്യവ്യാപകമായിട്ട് സമരം ചെയ്യുകയാണ് എല്ലാ രാജ്ഭവനും മുന്നിലും കോൺഗ്രസ് മൗനവ്രതം ആചരിക്കുമ്പോൾ വലിയ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് ബിജെപിയും കേന്ദ്ര സർക്കാരും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ രാജി തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ അജയ് മിശ്ര ഡൽഹിയിലേക്ക് വീണ്ടും എത്തുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ബിജെപി കേന്ദ്ര നേതൃത്വവുമായിട്ട് ചർച്ച നടത്തി രാജി യാഥാർത്ഥ്യമാക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഗോപി കർഷകർ പ്രധാനമായി മുന്നോട്ട് വെച്ചിരുന്ന രണ്ട് ആവശ്യങ്ങൾ ഒന്ന് ആശിഷ് മിശ്രയുടെ അറസ്റ്റും മറ്റൊന്ന് അജയ് മിശ്രയുടെ രാജിയുമാണ് അതിൽ അറസ്റ്റ് സാധ്യമായി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ രാജി അതില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി കർഷകർ മുന്നോട്ട് പോകും യോഗി ആദിത്യനാഥിന്റെ ഭാഗത്ത് നിന്നാണോ ഇതുമായി ബന്ധപ്പെട്ട ഒരു സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന് മേൽ ഉണ്ടാകുന്നത് കാരണം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ജാഗ്രതയോടുകൂടിയുള്ള നടപടികളുമായാണ് യു പി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഈ യു പി ബി ജെ പിയിൽ നിന്നാണോ സമ്മർദ്ദം വരുന്നത് ആർക്കെ ഇതില് ഏറ്റവും റീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാന സമ്മർദ്ദം യോഗി ആദിത്യനാഥിന്റെ ഭാഗത്തു നിന്നും ഉത്തർപ്രദേശ് ഘടകം ബിജെപിയുടെ ഭാഗത്തു നിന്നുമാണ് പക്ഷെ അതിലെല്ലാം ഉപരി സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നൊരു നിരീക്ഷണമുണ്ട് അത് സി ബി ഐയെ ഈ കേസ് ഏൽപ്പിക്കാൻ തങ്ങൾക്ക് ഭയമുണ്ട് കാരണം ഈ കേസ് അട്ടിമറിക്കാൻ പാകത്തിലുള്ള ശക്തിയുള്ളവരുണ്ട് എന്ന സൂചനയാണ് സി ബി ഐ കോടതി അന്ന് പറഞ്ഞത് അപ്പോൾ അത് നേരെ വിരൽ ചൂണ്ടുന്നത് കേന്ദ്ര സർക്കാരിലേക്കും ബലത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള അജയ് മിശ്രയിലേക്കുമാണ് അങ്ങനെ കോടതി കൂടി നിരീക്ഷിച്ച സാഹചര്യത്തിൽ കേസ് കോടതി അടുത്ത ദിവസം പരിഗണിക്കാനും ഇരിക്കുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഉന്നതതല അന്വേഷണം വേണമെന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ പിന്നീട് ഏത് ഏജൻസി ഏൽപ്പിക്കും എന്നതടക്കമുള്ള കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കുക അത് അജയ് മിശ്രയുടെ രാജി അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി മാറുന്നത് യോഗി ആദിത്യനാഥ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിഷയം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും അതുകൊണ്ട് തന്നെ ഈ അജയ് മിശ്രയുടെ രാജിയാണ് ഉചിതം എന്ന നിലപാടാണ് സ്വീകരിച്ചത് അത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചിരുന്നു പക്ഷേ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വീകരിച്ച നിലപാട് ഇക്കാര്യത്തിലെ വസ്തുതകൾ പുറത്തു വരട്ടെ ഇക്കാര്യത്തിലെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള അദ്ദേഹത്തിന്റെ പറഞ്ഞ എനിക്കൊന്നും ആർക്കെ നേരത്തെ റീജിത്ത് പറഞ്ഞതുപോലെ ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഒരുപക്ഷെ ഈ രാജിക്ക് സമ്മർദ്ദമായി മാറുന്നുണ്ടാകാം കാരണം ലഖിംപൂർ കേരി എന്ന് പറയുന്ന ഈ ജില്ല അവിടുത്തെ എട്ട് നിയമസഭാ സീറ്റുകളിലും ബി ജെ പി ആണ് കഴിഞ്ഞ തവണ ജയിച്ചിട്ടുള്ളത് ബി ജെ പിക്ക് സ്വാധീനമുള്ളൊരു മേഖല കൂടിയാണിത് സ്വാഭാവികമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉത്തർപ്രദേശ് തയ്യാറായി നിൽക്കുന്ന ഘട്ടത്തിൽ യോഗി ആദിത്യനാഥ് ഈ കർഷക
കൊലപാതകം സംബന്ധിച്ച് ഒരു കാര്യത്തിൽ ഉചിതമായ ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് മുഖം രക്ഷിക്കാനായിരിക്കും താൽപര്യപ്പെടുക. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷേ അതിൽ അജയ് കുമാർ മിശ്രയുടെ രാജി വേണമെങ്കിൽ അതിലേക്ക് പോകട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ബി ജെ പി നേതൃത്വത്തെ എത്തിക്കാൻ കാരണമായിട്ടുണ്ടാവുക. ഏതായാലും നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം.